ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് ഇഫ്താർ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇഫ്താറിനെന്നല്ല, ഗസ്റ്റ് വരുമ്പോഴോ വിരുന്നുള്ളപ്പോഴോ അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇളനീരിൻ്റെ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ഗ്രാം ചൈന ഗ്രാസ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ചൈന ഗ്രാസിന് പകരം 2 ടേബിൾ സ്പൂണ് ജലാറ്റിൻ എടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഇളനീർ വെള്ളം, 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തീ ഓൺ ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസ് ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ച് കൊടുക്കണം, 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഈ തിളച്ച പാടെ ഒരു പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു പരന്ന സ്റ്റീൽ പ്ലേറ്റിലേക്കോ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അരിച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലെന്തെങ്കിലും അലിയാത്ത കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കത്തിയോണ്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കണം. ഇതെല്ലാം സ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ കസ്ഗസ് അല്ലെങ്കിൽ സബ്ജാ സീഡ്സ് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് 3 ഇളനീരിൻ്റെ കഴമ്പ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഏകദേശം 1/2 പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളുടെ ഇളനീരിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി വലിയൊരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ്ന്ന് ആവശ്യത്തിന് ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇളനീരിൻ്റെ ഡ്രിങ്ക് റെഡിയായി. ഇത് നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യണം. ഇതാണ് നമ്മുടെ 2-ാമത്തെ ഡ്രിങ്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചൗവരി അല്ലെങ്കിൽ സാഗോ എന്ന് പറയും, അതൊരു 3 കപ്പ് വെള്ളത്തിൽ 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. ഈ സമയം കൊണ്ട് 3 ഗ്രാം ചൈന ഗ്രാസ്, 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം, 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇത് നന്നായിട്ട് അലിയിച്ചെടുത്തിട്ട് ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് 3 ചെറിയ പരന്ന പാത്രത്തിലേക്ക് ഇത് ഈക്വൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. ഇനി ഇതിൽ 1 എണ്ണത്തിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലേക്ക് 1 റെഡ് കളറും മറ്റേതിൽ ഗ്രീൻ കളറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ ചൗവരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ കഴുകിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് തീ ഓൺ ചെയ്ത് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് തിളക്കണ വരെ ഇളക്കരുത്. തിളച്ചു തുടങ്ങുമ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചവ്വരി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന വരെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചവ്വരിയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്
ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഈ ജെല്ലിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ചെറിയ ക്യൂബ്സായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് പതുക്കെ ഇളക്കി എടുത്തിട്ട് ഒരു ബോളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വലിയൊരു ബൗളിലേക്ക് ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കണം. പിന്നെ ഒരു കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് വേണം. ഇവാപ്പറേറ്റഡ് മിൽക്കും രണ്ട് കപ്പ് തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് പകരം മൂന്ന് കപ്പ് നല്ല കട്ടിയുള്ള പാല് ചേർത്താലും മതി. പിന്നെ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് തണുത്ത ഐസ് കോൾഡ് ആയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് വേണം ജെല്ലി ക്യൂബ്സ് ചേർത്ത് കൊടുക്കാൻ. അത് ചേർത്ത് പതുക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഡ്രിങ്കാണ് കസ്റ്റാർഡ് ഫലൂദ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, അര കപ്പ് പാലിൽ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുള്ള പാലെടുക്കരുത്, ഒന്നുകിൽ തണുത്ത പാലോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലോ എടുത്താൽ മതി. ഇത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ 750 ml പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കണം. ഇനി കസ്റ്റാർഡ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ചിട്ട് പഞ്ചസാര അധികം ചേർത്താൽ മതി. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റണം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഒന്നുകിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടോ ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഫലൂദയുടെ സേവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കോൺഫ്ലവറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ബാക്കി 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാൻ. ഇപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഈ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് കുറുകി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന വരെ നമ്മളിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയി തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ സേവനാഴിയിലേക്ക് മാറ്റണം. ചൂടാറി കഴിയുമ്പോൾ തിക്കായി പോവും, അപ്പോൾ നമുക്ക് ഫലൂദയുടെ സേവ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നല്ല തണുത്ത വെള്ളത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടിയിട്ടിട്ട് അതിലേക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇപ്പോൾ ചുറ്റിച്ചെടുക്കുമ്പോൾ കൈവിടാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് തന്നെ ചെയ്യണം. ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള സേവാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ളത് വേണമെങ്കിൽ വലിയ ഹോളുള്ള ചില്ലെടുത്താൽ മതി. ഇപ്പം നമ്മൾ സേവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊന്ന് ഉറച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കസ്ഗസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. ഇപ്പോൾ അതാ കസ്റ്റാർഡൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ആപ്പിൾ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 കപ്പ് മാങ്ങ അരിഞ്ഞതും ചേർക്കണം. പിന്നെ കസ്ഗസ് കുതിർത്തത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഗ്ലാസ്സിലേക്കും 2 ടേബിൾ സ്പൂൺ ഫലൂദ സേവ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം എല്ലാ ഗ്ലാസ്സിലേക്കും കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം.
അവസാനം ഇതിലേക്ക് കുറച്ച് ബദാമായിരുന്നു, അതുകൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ കസ്റ്റാർഡ് ഫലൂദ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.